ഹായ് മച്ചാമാരെ, നമ്മൾ ഇന്നൊരു ഫുഡ് എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ ഏവരുടെയും വികാരമായ പൊറോട്ടയും മുട്ടക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മളിത് കനലിൽ ചുട്ടെടുക്കുകയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കണം. അതിനായി നമ്മളിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവോളയുടെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം. നമ്മളിവിടെ ഒരു മൂന്നാലഞ്ച് സവോള എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇത് കൂട്ടൊക്കെ തോലൊക്കെ കളഞ്ഞ് സെറ്റപ്പാക്കി നമ്മളെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ടൊന്ന് തിരിഞ്ഞൊന്ന് കഴുകി എടുക്കാം. അപ്പോൾ സവോളയൊക്കെ നമ്മൾ അടിപൊളിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ അടിപൊളിയായി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലയിലേക്ക് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് ബാക്കി ചേർക്കാനായി നമുക്ക് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് കരിയാപ്പില എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് അരിഞ്ഞ് നമുക്ക് അതും എടുക്കാം. അപ്പം നമ്മൾ കുറച്ച് പച്ചമുളകും നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയില വേണം. നമുക്ക് ആ വാഴയില വെയിലത്ത് വെച്ച് ഉണക്കണം ഈ പൊറോട്ടയൊന്ന് കിഴി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു വാഴയില വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴയില നമുക്ക് പാറയെ വെച്ചൊന്ന് വാട്ടിയെടുക്കണം. അപ്പം അതിനായി നമുക്ക് നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലത്തുണ്ട്, നമുക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വാടി വരും. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു അടുപ്പ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തെളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് കട്ട വെച്ചാണ് നമ്മൾ അടുപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ അടുപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം നമുക്ക് കത്തിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ചൂട്ടും കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് ശേഖരിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ചൂട്ടും വിറകും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. അതിനായി നമ്മൾ ആദ്യം കുറച്ച് ചൂട്ടും ചകരിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നൈസായിട്ട് കത്തിച്ചു കൊടുക്കാം. കാറ്റുള്ളത് കൊണ്ട് നല്ല കത്താൻ നല്ല പാടായിരുന്നു. പിന്നെ ഒരു രീതി നമ്മളൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകിട്ടൊന്ന് പൊട്ടി സെറ്റായിത്തേൻ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഉപ്പിട്ട് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് സവോള ഒന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ആ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത കരിയാപ്പിലയും കൂടെ ആ കൂട്ടത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. അപ്പം കരിയാപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് മതി. ഇനി നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെക്കാം തിളയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊക്കെ എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മൾ മുട്ടയും കാര്യമൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോഴത്തേനും നമുക്കൊന്ന് ഇനി പൊറോട്ട ഒന്ന് സെറ്റാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് അതിന് ഈ ക്രോസായിട്ട് രണ്ട് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പൊറോട്ടയൊക്കെ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇപ്പോൾ പൊറോട്ട നമുക്കല്ലേ അടുക്കി 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 കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇനി കറി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കറിയുടെ അവസാനത്തെ ടെക്സ്ചറ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊറോട്ടയുടെ മുകളിലേക്ക് നമുക്കൊന്ന് കമത്തി കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചട്ടിക്കകത്തുള്ള ബാക്കി പൊറോട്ടയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ആ പൊറോട്ടയൊക്കെ ഒന്ന് ഫുള്ള് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് വാഴയില നാല് സൈഡും നമുക്കൊന്ന് ഇത് കൂട്ട് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിത് ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ചുറ്റി എടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കവറാകുന്ന രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിന് തീ പിടിച്ച് ഇത് കൂട്ട് കത്തി കരിഞ്ഞു പോകും. അപ്പം നമ്മളിത് പൊതിഞ്ഞ് നന്നായിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കറി വെച്ച അടുപ്പിൻ്റെ അകത്തേക്ക് തന്നെയാണ് നമ്മൾ അതി വെച്ച് തന്നെയാണ് നമ്മളിത് കനലിട്ട് സെറ്റ് ചെയ്ത് കത്തിച്ച് നമ്മൾ എടുക്കുന്നത്. അപ്പം മച്ചാന്മാരെ ഇതൊരു അരമണിക്കൂറത്തേക്ക് നമുക്ക് കനലി വെക്കാം. അപ്പം മച്ചാന്മാരെ അരമണിക്കൂറായിട്ടുണ്ട്, എന്താവുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പം നന്നായിട്ട് ഇത് ചൂടായി പഴുത്തിരിക്കുകയാണ്. അപ്പം നമ്മളിതൊരു ചട്ടവും ഒരു തവിയും വെച്ചാണ് ഇത് കൂട്ട് എടുക്കുന്നത്. ഇനി നേരെ ഉണ്ടെങ്കിൽ നമുക്കിത് വാഴയില വെച്ച് നമുക്ക് കഴിച്ചു നോക്കാം. എന്താവും അവസ്ഥ എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. നമുക്കിത് കൊണ്ടുപോയി നമ്മുടെ വാഴയില കൊണ്ട് വെക്കാം. അപ്പം നമ്മളിത് വാഴയില കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കണം നന്നായിട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പം നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. നല്ല ചൂടാണ്, ചൂടായി പഴുത്തിരിക്കുകയാണ്. അപ്പം ഒന്ന് ചൂട് കുറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊന്ന് അഴിച്ചെടുക്കുന്നത്. എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു ചൂടുണ്ട്. എന്നാലും ഇപ്പോഴാ ഫുള്ളായിട്ടുള്ള ആ ചൂടൊന്നും അങ്ങ് മാറിയിട്ടില്ല. അപ്പോൾ ഫോയിൽ പേപ്പറെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊതിയൊന്ന് അഴിച്ചു മാറ്റാം. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വാഴയിലേക്ക് ഒന്ന് അഴിച്ചു മാറ്റി ഇനി നമുക്ക് ആ പൊറോട്ടയൊക്കെ ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പം നല്ല ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ, നല്ല എന്തിരിക്കുകയാണ് സെറ്റായിട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ടെക്സ്ചറ്. അപ്പം എങ്ങനെയുണ്ട് സാധനം? അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നമുക്ക് കുറച്ച് പൊറോട്ട അതിൽ നിന്ന് കീറിയെടുത്തിട്ട് കുറച്ച് മുട്ടയുടെ ഒരു പീസൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴിച്ചു നോക്കാം. നല്ല മണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.